എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലായ നിങ്ങൾക്ക് അറിയാൻ ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം ഇത് ഞാൻ ഫേസ് റിവീൽ ചെയ്ത എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞതുപോലെ തന്നെ ഒരു ലൈവ് ഇവൻറ്റ് ചെയ്തിട്ടായിരുന്നു ഫേസ് റിവീൽ ചെയ്യുക എന്ന് പറഞ്ഞ ഒരു റാപ്പ് ഷോ. ചില പ്രശ്നങ്ങൾ കാരണം നമുക്ക് ആ റാപ്പ് ഷോയ്ക്ക് പോകാൻ സാധിച്ചില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്ക് ചോദിച്ചത്, അതായത് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ അടുക്ക് ചോദിച്ച ഒരു കാര്യത്തെയും കുറിച്ചാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വർണ്ണാന്ന് പറഞ്ഞൊരു ഫിഷ് ഫീഡിനെ കുറിച്ച്. അപ്പോൾ ആ ഒരു വീഡിയോയെക്കുറിച്ച് പറയാനാണ്. അപ്പം ആ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു റീച്ച് കിട്ടി. കുറേ പേര് ആ വീഡിയോ കണ്ടിട്ട് എൻ്റെ വാട്സപ്പിൽ എന്നോട് എൻക്വയറി ചോദിച്ചു ആ ഫീഡുണ്ടോ ഫീഡുണ്ടോ എന്ന്. അപ്പോൾ നമുക്ക് ആദ്യം സ്റ്റോക്കുള്ള സമയത്ത് നമ്മൾ ഒത്തിരി പേർക്ക് അത് കൊടുത്തിരുന്നു. അതായത് നമ്മുടെ സ്റ്റോക്ക് തീർന്നവർ നമുക്ക് കൊടുക്കാൻ സാധിച്ചിരുന്നില്ല. അതിന് പകരം അതുപോലത്തെ ഒരു ഫീഡ് നമ്മൾ കൊടുത്തിരുന്നു, അതും സ്റ്റോക്ക് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, അല്ല കുറേ പേര് എൻ്റെ അടുക്കെ പറഞ്ഞതിനെ പറ്റി ചോദിച്ചിരുന്നു ചേട്ടാ കിട്ടുമെന്ന് ഞങ്ങളോടൊന്ന് പറയണേന്ന്. അപ്പോൾ എൻ്റെ വാട്സപ്പിലൊക്കെ മെസ്സേജ് ചെയ്തവർക്ക് തിരിച്ചയക്കുകയെന്ന് വെച്ചാൽ അതും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ യൂട്യൂബ് ആകുമ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആർക്ക് ചോദിച്ചിട്ടുണ്ടോ അവർക്ക് എല്ലാവർക്കും വീഡിയോ എത്തുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് തന്നെ ഞാൻ ഡയറക്റ്റ് CMFR ചെന്ന് ചോദിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്ന് വെച്ചാൽ, അപ്പം അവിടെ പോയി ഞാൻ ഡയറക്റ്റ് വാങ്ങിച്ചതാണ്. അവിടെ ചെന്നത് ഞാൻ വലിയ റിസ്ക്കായിരുന്നു കഴിച്ചത്. അതെന്ന് വെച്ചാൽ ഞാൻ ചെന്നപ്പോൾ അവരുടെ ക്ലോസിങ് ടൈമായി, സാധനം കിട്ടത്തില്ലെന്ന് വിചാരിച്ച്. പിന്നെ വലുതായിട്ടൊന്നും ചോദിക്കാൻ പറ്റിയില്ലെങ്കിൽ ആ ചേട്ടൻ അത്യാവശ്യം നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു, സാധനം എടുത്തു തന്നു. അത് ഞാൻ നിങ്ങളെ സാധനം കാണിച്ചിട്ട് അവിടുത്തെ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. പിന്നെ ഞാൻ അവിടെ പോയപ്പം അങ്ങോട്ട് ട്രാവൽ ചെയ്തതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പക്ഷേ അവിടെ ചെന്ന് ആ CMFR ചെറിയൊരു കുറച്ച് വിഷ്വൽസും കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ എടുത്തിരുന്നു. അത് ഞാൻ ആലോചിക്കുന്ന ഇതിനകത്ത് ഇൻപുട്ട് ചെയ്യണം, അതായത് ബ്ലോഗായിട്ട് എടുക്കണമെന്നാണ്. അതിൻ്റെ കുറച്ച് വിഷ്വൽസ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അതൊരു ബ്ലോഗായിട്ട് വേണമെങ്കിൽ എത്ര പറഞ്ഞാണ് അടുത്ത വീഡിയോ അത് ബ്ലോഗായിട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വർണ്ണയിലേക്ക് ഒന്ന് നോക്കാം. കണ്ടിരിക്കുന്നത് നമ്മുടെ ഇതാണ് വർണ്ണയെന്ന് പറയുന്നത്. വർണ്ണയെന്ന് പറയാൻ പറ്റത്തില്ല കൈസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ ചെന്നപ്പോൾ അവർ ഇതിൻ്റെ പേര് പറഞ്ഞു വർഷയെന്നാണ്. അവർ പറഞ്ഞു വർണ്ണ ഇപ്പം അവർ ഉണ്ടാക്കുന്ന മാനുഫാക്ചർ ചെയ്യുന്നത് നിർത്തിയിട്ടുണ്ട്. എന്നിട്ട് അവരിപ്പോൾ വർഷയെന്ന് പറഞ്ഞ് ഈ ഫീൽഡിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇതെന്ന് പറയുമ്പം പ്രോട്ടീൻ സ്വല്പം കൂടുതലാണ്. വർണ്ണയ്ക്ക് ഇത്രയും പ്രോട്ടീൻ ഇല്ലായിരുന്നു. വർണ്ണയ്ക്ക് ഏകദേശം 25 gram എങ്ങാണ്ട് പ്രോട്ടീൻ മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ഇതെന്ന് വെച്ചാൽ 35% പ്രോട്ടീൻ കിട്ടുന്ന സാധനമാണ്. എന്ന് പറയുമ്പോൾ 2 mm ആണ്. അപ്പോൾ ഫീഡിങ്ങിൻ്റെ ആ ഒരു കാര്യത്തിൽ ഗപ്പിക്കും പ്ലാറ്റിക്കും മൂളിക്കും അങ്ങനെയുള്ള വലിയ അഡൽറ്റ് മീനുകൾക്കൊക്കെ ഇത് കൊടുക്കാനാണ്. ഇത് നമ്മൾ ചെയ്യുന്ന മെത്തേഡ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചതാണ്. നമ്മളിവിടെ ഇത് വെള്ളത്തിൽ ഒഴിച്ച് അലിയിച്ച് അതിൽ കുറച്ച് സ്പൈറലിന പൗഡർ ഇട്ടിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. മെയിനായിട്ട് നമ്മൾ അങ്ങനെ കൊടുക്കാറുള്ളത്. പിന്നെ നിങ്ങൾ ഡ്രൈ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് സ്ലോ സിങ്കിങ് പെല്ലറ്റ്സ് ആണ്. അതായത് പെയ്യെ താന്നു പോകത്തുള്ളൂ. പിന്നെ നിങ്ങൾ ഇത് കൊടുക്കേണ്ട അളവെന്ന് വെച്ചാൽ നിങ്ങൾ സ്വല്പം ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ മീൻ അത്രയും കഴിക്കുന്നു അത്രയും മാത്രം കൊടുക്കുക. കാരണം ഇത് വേസ്റ്റേജ് ആയി കളയരുത്, കാരണം നല്ല വിലയുള്ള ഐറ്റമാണ്. പിന്നെ ഇത്രയും പ്രോട്ടീൻ ആയതുകൊണ്ട് അത്ര വേസ്റ്റേജ് അതിൽ കൂടി വരുന്നതായിരിക്കും. അപ്പോൾ പിന്നെ നിങ്ങൾ അങ്ങനെ വേണമെങ്കിൽ കൊടുക്കുക. 2 mm ചെറിയ മീനുകൾക്ക് കൊടുക്കാൻ എന്തായാലും സാധിക്കും. ചെറിയ മീനുകൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഇത് മിക്സിയിലൊക്കെ ഇട്ടൊന്ന് പൊടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളവരുടെ അടുത്തൊന്ന് പൊടിച്ച് മാറ്റി വെക്കുക. അങ്ങനെയെങ്കിലും കൊടുക്കാനാണ്. കാരണം നമ്മൾ നേരത്തെ തന്നിരുന്ന 1 mm പെല്ലറ്റാണ് തന്നിരുന്നത്. ഇത് 2 mm ആണ്. കാരണം നമുക്ക് കിട്ടാത്തതുകൊണ്ടാണ് ഇവിടെ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ നമ്മൾ കറക്റ്റ് ആ 1 mm തന്നെ വാങ്ങിക്കുള്ളൂ. അപ്പോൾ ഞാൻ അടുത്ത പ്രാവശ്യം അവിടെ വരുമ്പോൾ അവിടുത്തെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് കാണാൻ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഇത് വേണ്ടവർ എൻ്റെ അടുക്ക് കോൺടാക്ട് ചെയ്യുക, നിങ്ങളൊന്ന് ഫീഡ് ചെയ്യുക. നിങ്ങൾ ആ 2 mm ആണ് സൈസ്. ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കുന്നതെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, എൻ്റെ ആദ്യത്തെ ഒരു വ്ളോഗായതുകൊണ്ട് നമ്മുടെ ഇവിടെ സൈഡിൽ റോഡാണ്. അപ്പോൾ ആൾക്കാരൊക്കെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങോട്ട് നോക്കുന്നതല്ല, മറ്റൊന്നുമല്ല. അപ്പം ഇത്രയാണ് ഈ വീഡിയോ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഞാൻ പോയ ഒരു വ്ളോഗ് പോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വ്ളോഗെന്ന് പറയാൻ സാധിക്കില്ല, കാരണം ഗൈസ് എൻ്റെ ട്രൈപോഡോ സെൽഫി സ്റ്റിക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഫേസ്ബുക്ക് ലൈവ് പോകുന്ന പോലെയാണ് ഫോൺ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് അത് കുറച്ച് വിഷ്വൽസ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ആ ഒരു വ്ളോഗ് ഞാൻ ചെയ്തിരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഫീഡ് വേണമെങ്കിൽ എന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ പറഞ്ഞല്ലോ ഞാൻ അവിടെ ചെന്നപ്പോൾ തന്നെ താമസിച്ചു. അതുകൊണ്ട് അവിടെ ആ ചേട്ടൻ്റെ ക്യാബിന് വെച്ചേക്കുന്ന കുറച്ച് ഫീഡ് മാത്രമേ എനിക്ക് കാണാൻ സാധിച്ചുള്ളൂ.
അപ്പൊ അതിൽ നിന്നുള്ള ഒരു ഫീഡേ പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്ക് ഫീഡ് തരുമായിരുന്നു, ഫീഡ് മില്ലിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ നമുക്ക് ഫീഡ് തരുന്നേ ചെയ്യും. പക്ഷെ അപ്പൊ ഞാൻ ചിലപ്പോ ക്ലോസിംഗ് ടൈം ആയതുകൊണ്ട് അവിടെ പോയിട്ടും കാര്യമില്ല എന്നാ ചേട്ടൻ പറയും. അപ്പൊ പിന്നെ ഇച്ചിരി ദൂരെന്നാന്ന് പറഞ്ഞുകൊണ്ട് ആ ചേട്ടൻ നമുക്ക് വേണ്ടി തന്നെയാണിത്. അല്ലെങ്കിൽ നമ്മൾ ഫീഡ് മില്ലിൽ പോയിട്ട് നമുക്ക് ഏത് സൈസാ വേണ്ടതെന്ന് വെച്ചാൽ അവർ ആ സൈസ് എടുത്തു തരും. പിന്നെ ഏതാണ് കമ്പോസിഷൻ വേണ്ടതെന്ന് വെച്ചാൽ അത് അവർ ഉണ്ടാക്കി തരുന്നതായിരിക്കും. അപ്പൊ അവിടെ ഫീഡ് മില്ലിൽ പലതരം ഫീഡുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ സൈസൊക്കെ വ്യത്യാസം വരുന്നതൊക്കെ അവിടെ ആണ്. പിന്നെ അവിടെ എന്ന് വെച്ചാൽ അര കിലോടെ ഉള്ളായിരുന്നു. അപ്പൊ നമ്മൾ എന്തായാലും അവിടം വരെ പോയ സ്ഥിതിക്ക് ഒന്നും വാങ്ങിക്കാതെ വരാനും സാധിക്കില്ല. അവിടം വരെ പോയതായതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. അപ്പം അവര് പറഞ്ഞിരുന്നത് ഇത് പറഞ്ഞ ഇതും സെയിം തന്നെയാണ്, പേര് തമ്മിൽ വ്യത്യാസം ഉണ്ടെന്ന് എന്റെ അടുക്കൽ പറഞ്ഞത്. അപ്പൊ എന്നയുടെ കാര്യം ചോദിച്ചവർക്ക് വേണ്ടിയാണ് ഇത് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് അര കിലോയാണ്. അപ്പൊ നമ്മുടെ അടുക്ക് ഒത്തിരി പേര് ചോദിച്ചോണ്ട് വേണ്ടി മാത്രമാണ് ഞാൻ പോയത് വാങ്ങിച്ചത്. അല്ലെങ്കിൽ ഞാൻ ഇത് വാങ്ങിക്കത്തില്ലായിരുന്നു, എല്ലാ ഫീഡും കണ്ടിട്ട് വേറെ ഒരു ദിവസം വാങ്ങിച്ചു. അപ്പൊ ഇത് സെയിം പറഞ്ഞ തന്നെയാണ്. ഇത് അവര് ഇവിടെ അതിന്റെ സ്പെക് എഴുതിയിട്ടുണ്ട്, ഞാൻ മുമ്പ് റിവ്യൂ കാണിച്ച പോലെ തന്നെ. ഇവിടെ 34% പ്രോട്ടീൻ ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഇത് 1.5 kg ഇത് 2 mm ആണ് സൈസ് എന്നാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ 34% ആണ് ഗൈസ് ഇത് പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് വേണ്ടവർ ഇത് കോണ്ടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ചെറിയ ടൈപ്പ് മീനുകൾക്കാണ് മെയിനായിട്ട് നമ്മൾ നോക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേണ്ടവർ എന്നെ കോണ്ടാക്ട് ചെയ്യുക. അതായത് ഇത് 100 g, 200 g, 300 g ഒക്കെ വേണ്ടവർ മാത്രം കോണ്ടാക്ട് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ 1 kg 600 rupees എന്ന് പറയുമ്പോൾ 100 g ഏകദേശം 60 rupees വരുന്നതാണ്. അപ്പം നമ്മളിത് നിങ്ങൾ വേണ്ട എത്ര അളവാന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ചെയ്തു തരുന്നതായിരിക്കും. ബൾക്ക് വേണ്ടവർ അങ്ങനെ പറയാം, നമ്മൾ വേണമെങ്കിൽ അവിടെ നിന്ന് എടുത്തു തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ സജസ്റ്റ് ചെയ്യുക, അവിടെ പോയി എടുക്കുക. നമ്മൾ ഓൾ ഓവർ ഇന്ത്യയിൽ എല്ലായിടത്തും ട്രാൻസ്പോർട്ട് ചെയ്ത് തരും. അതിൻ്റെ ചാർജ് എക്സ്ട്രാ ആണ്. അപ്പോൾ ഏകദേശം 100 g ഇതിന് 60 rupees വരുന്നതാണ്. കാരണം 35% പ്രോട്ടീൻ ഉണ്ട് ഇതിനകത്ത്. അപ്പം നിങ്ങൾ വേണ്ടവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക വാട്സപ്പിൽ. ഞാൻ ഇതിന് എൻ്റെ നമ്പർ വാട്സപ്പിൻ്റെ ഇവിടെ കൊടുത്തിരിക്കാം. ഞാനും എക്സൈറ്റഡ് ആണ്, കാരണം ഞാൻ ഈ സാധനം വാങ്ങിച്ചിട്ട് ഞാനിതുവരെ പൊട്ടിച്ചു നോക്കിയില്ല. അത് നമുക്കിപ്പോൾ തന്നെ ഇതൊന്ന് പൊട്ടിച്ച് നോക്കി ഇതിൻ്റെ മണവും അത് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം, എങ്ങനെയുണ്ട് സാധനം ഒന്ന് നോക്കുക. പിന്നെ നോക്കാനല്ല, നമ്മൾ ജസ്റ്റ് പൊട്ടിച്ച് കയ്യിലൊക്കെ ഇതിന് എടുത്ത് നോക്കാം. ഇവിടെ ഒരു പൊട്ടിക്കാൻ ഇവിടെ ഒരു സാധനം തന്നിട്ടുണ്ട്, നല്ല പാക്കിംഗ് ആണ്, ഇച്ചിരി കട്ടി കൂടുതലാണ്. അപ്പൊ ഞാനിത് പൊട്ടിച്ചിട്ട് ബാക്കി വീഡിയോ കാണാം. അത്യാവശ്യം നല്ല അടിപൊളി പാക്കിംഗ് ആണ്, പൊട്ടിക്കാൻ നമുക്ക് കുറച്ച് സമയം എടുത്ത്. നല്ല കട്ടിയായിരുന്നു, പുറയിലൊരു വല്ലാതെ കട്ടിയുള്ള ഒരു പ്ലാസ്റ്റിക്. പിന്നെ ഇതാണ് നമ്മുടെ സാധനം എന്ന് പറയുന്നത്. കുറച്ച് കയ്യിലെടുത്തിട്ട് കാണിക്കാം. ഇതാണ് നമ്മുടെ സാധനം. ഏകദേശം സൈസ് ഇച്ചിരി കൂടുതലാണ് ഉള്ളത്, അല്ലാതെ കമ്പയർ ചെയ്ത് നമ്മുടെ വർണ്ണ തന്നെ എന്ന് പറയാം. പിന്നെ ഇതിന്റെ മണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്ന് കൊഞ്ചാണെന്ന് തോന്നുന്നു. കൊഞ്ചിന്റെ ഒരു മണമുണ്ട്, കൊഞ്ചിന്റെ നല്ലൊരു മണമുണ്ട്, ഉണക്ക കൊഞ്ചിന്റെ ആ ഒരു ടൈപ്പ് മണം. പിന്നെ നമ്മുടെ സാധാ ടായോടെയൊക്കെ ഫിഷ് പെല്ലറ്റ് വാങ്ങിക്കുന്നതിന്റെ ആ ഒരു സെയിം മണമുണ്ട്. ആ രണ്ട് മണമാണ് എനിക്കിപ്പോ ഇത് തോന്നുന്നത്. നല്ല അത് എനിക്ക് തോന്നുന്നു കൊഞ്ചിന്റെ ആ ഒരു മെയിൻ കണ്ടന്റ് എനിക്ക് തോന്നുന്നു കൊഞ്ചാന്ന് തോന്നുന്നു. അതായിരിക്കും ഇത്രയും പ്രോട്ടീൻ കൂടുതൽ. അപ്പൊ വേണ്ടവര് നമ്മളെ കോണ്ടാക്ട് ചെയ്യുക. അവർ കേരളയിൽ എല്ലായിടത്തും നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ആ ബെൽ ബട്ടണെ ഓള് ഞെക്കിക്കൊടുക്കുക. അപ്പൊ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ കമന്റുകളൊക്കെ അടിയിൽ രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു ഗൈസ്. വർണ്ണ വാങ്ങിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്, എന്റെ ഈ പുറകാണെന്നാണ് CMFR. അപ്പോൾ ഗൈസ് എനിക്ക് ഇതിൻ്റെ അകത്ത് വീഡിയോഗ്രാഫി പറ്റുമോ എന്നറിയത്തില്ല, അതുകൊണ്ടാണ് ഈ വെളി വന്ന് എടുക്കുന്നത്. ആ വാൻ കിടക്കുന്ന ഭാഗത്താണ് ഇവരുടെ ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത്. നമ്മൾ അവിടെ പോയാണ് ഫീഡൊക്കെ എടുത്തത്. അപ്പോൾ ഞാനിവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങുകയാണ്. ഇവിടെയാണ് അതിൻ്റെ എൻട്രൻസും കാര്യങ്ങളൊക്കെ. വലിയൊരു ബിൽഡിംഗ് ആണ്, പ്രത്യേകിച്ച് വേറെ ഇവിടെ കാണാൻ അകത്താണ്, കാണാനൊക്കെ സാധനങ്ങളൊക്കെ അകത്താണ്. നിങ്ങൾ വ്യൂ കാണിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു തേങ്ങാക്കൊരു അറ്റ്ലാസ്റ്റ് വി ഫൗണ്ട് ഇറ്റ് ഗൈസ്, കിട്ടിയിട്ടുണ്ട് നമ്മുടെ സ്പോട്ട്. ആ വെള്ളവഴി ഇവിടേക്ക് കയറി കഴിഞ്ഞാൽ നല്ല ശാന്തസുന്ദരമായ സ്ഥലം തന്നെ ഗൈസ്. ഇത് മറൈൻ ഡ്രൈവ് ആണ്, മറൈൻ ഡ്രൈവ് വേറൊരു ഗെയിം, വേറൊരു വൈബാണ്. സൺസെറ്റ് ബോട്ടിങ് ഇവിടെ നിന്ന് എല്ലാവരും സെൽഫി ഒക്കെ എടുക്കുന്നുണ്ട്.